How can I make an impact in your life if I am thinking about me? എന്നെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും? നിങ്ങളുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരണമെങ്കിൽ ആരെക്കുറിച്ച് ചിന്തിക്കണം? നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, എന്നെക്കുറിച്ചല്ല. Not about the speaker, think about the audience. So when you focus on yourself, you cannot connect with the audience. Karanam, you are trying to make a connection with you. ഞാനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് മുഴുവൻ സമയവും. പിന്നെങ്ങനെ എനിക്ക് പേടിയുണ്ടാവാതിരിക്കുന്നത്? പിന്നെങ്ങനെ എനിക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്? എന്താ ഇവിടെ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്? ഐ എം കണക്റ്റിംഗ് വിത്ത് യു. ഐ എം ഓൾറെഡി കണക്റ്റഡ് വിത്ത് ഈച്ച് വൺ ഓഫ് യു. ആർ യു വിത്ത് മീ? എന്തുകൊണ്ടാണ് അത് പറ്റുന്നത്? ഐ എം തിങ്കിങ് ഓൺലി എബൌട്ട് യു. എന്നത് മാറുന്നു അന്ന് ഞാൻ തീർന്നു. So professional speakers connect with the audience. Amateur speakers connect with themselves. Professionals connect with audience. Amateurs connect with themselves. That's the difference. അങ്ങനെ നമ്മൾ ഇവിടെ നിൽക്കുന്നു മൗലി, നമ്മളും മനുഷ്യരാ. നമുക്കും ഒരുപാട് പ്രശ്നങ്ങളുള്ളതാ, നമുക്കും ഒരുപാട് ചിന്തകളുള്ളതാ, നമുക്കും ഒരുപാട് പോരായ്മകളുള്ളതാ. പെട്ടെന്നായിരിക്കും എനിക്ക് എന്നെക്കുറിച്ചൊരു ചിന്ത വരുന്നത്, സനീഷേ. വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് അത് സ്വിച്ച് ചെയ്യാൻ പറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം? ജസ്റ്റ് എൻഗേജ് ദ ഓഡിയൻസ്. അടുത്തിരിക്കുന്ന ആളുടെ ഒരു കൈ കൊടുത്ത്, അടുത്തിരിക്കുന്ന ആളിനോട്ട് കൈ കൊടുത്ത്. ഓക്കെ, വെരി ഗുഡ് എന്ന് പറഞ്ഞേ. വെരി ഗുഡ്. യെസ് യെസ് യെസ്. എന്തിനാണ് എനിക്ക് ആ തോട്ടിനെ കട്ട് ചെയ്തിട്ട് റീകണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെ പരസ്പരം എൻഗേജ് ചെയ്യിപ്പിച്ചത്? അപ്പം എന്ത് സംഭവിച്ചു? നിങ്ങളാരും എന്നെ നോക്കുന്നില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, നിങ്ങൾ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നു. ആ സമയത്ത് ഒന്ന് നിന്ന് കറങ്ങുമ്പോഴത്തേക്കിന് എൻ്റെ തോട്ടിനെ, അങ്ങോട്ട് പോയ തോട്ടിനെ കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അത് ശ്രീലിനെ ഏൽപ്പിക്കാം, ഇല്ലെങ്കിൽ ജയറാമിനോട് പറയാടാ ഇന്നൊരു കാര്യമുണ്ട് അതൊന്ന് ചെയ്തേക്കണേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിന് നിങ്ങളിവിടെ, നിങ്ങളുടെ വിചാരം നിങ്ങൾക്ക് പഠിക്കാൻ സമയം തന്നതാണ്. ചുമ്മാതാ അവിടെ നമുക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബ്രേക്ക് എടുത്തതാ. നിങ്ങളുടെ പ്രശ്നം എന്താ? സ്റ്റേജിലോട്ട് കയറിയാൽ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിക്കത്തേയില്ല. എന്തിനാണ് ഈ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിക്കുന്നത്? ടു റീകണക്ട് വിത്ത് യുവർ ഓഡിയൻസ്. അതൊരു ഗ്യാപ്പാണ്, അതൊരു ബ്രേക്കാണ്. നിങ്ങൾ ചോദിക്കത്തില്ലേ രാവിലെ 9 തൊട്ട് ഈ രാത്രി 11 വരെ എങ്ങനെ ഈ ജിൽ ജില്ലെന്ന് നിൽക്കുന്നതെന്ന്? നിങ്ങളറിയുന്നില്ല, ഓരോ 5 മിനിറ്റിലും ഒരു ബ്രേക്ക് എടുക്കുന്നുണ്ട് ഇവിടെ നിന്നിട്ട്. ചിലത് ഇത്തിരി കൂടുതൽ നേരം എടുക്കണം, അന്നേരം പറയും ദീപു ചാടി കയറിക്കോളം പറയും. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ദീപുവിലേക്ക് പോവും, ദീപു വന്ന് നിങ്ങളെ ചാടിക്കും. ഈ സമയത്ത് ഞാൻ പോയി അവിടെ ഒരു വെള്ളം കുടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റായിട്ടൊന്ന് കഴിക്കും. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ മൈൻഡിൽ എന്നെക്കുറിച്ചുള്ള തോട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് പവർഫുള്ളായിട്ട് കയറി വരും. അറിവെത്തി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എൻ്റെ അന്നത്തെ അതിനുശേഷമുള്ള പ്രസൻറ്റേഷൻ കട്ടായി പോകും. സോ എപ്പോൾ സ്റ്റേജിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ചിന്ത വരുന്നുവോ അപ്പോഴെന്ത് ചെയ്യണം? Engage your audience.